സ്വിസ് ബെറി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വ്ലോഗ്യാണ് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ കടയുടെ പോസ്റ്ററൊക്കെ എല്ലാവരും നമ്മുടെ ചാനലിൽ കണ്ടു കാണും അല്ലേ അപ്പോൾ നെക്സ്റ്റ് മന്ത് അതായത് ഡിസംബറിലാണ് നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വേടിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ഷോപ്പിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് പോയിരുന്നു നമ്മുടെ കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ സനലാണ് നമ്മുടെ വിളിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അപ്പോ ഇന്ന് നമ്മള് എറണാകുളത്ത് കുറച്ച് കടയിലേക്കുള്ള ഷോപ്പിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് എന്തൊക്കെ എടുക്കുന്നുണ്ടെന്നൊക്കെ വഴിയെ കാണാം ഓക്കെ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറിന്റെ ഡ്രൈവ് ഉണ്ട് എറണാകുളത്തേക്ക് അതായത് എറണാകുളം മാർക്കറ്റിൽ നിന്നാണ് ഇന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നത് സാധാരണ ആലുവയിൽ നിന്നൊക്കെയാണ് നമ്മൾ സാധനങ്ങൾ എടുക്കാറ് ഇന്നിപ്പോൾ കുറച്ച് പുതിയ ന്യൂ ഷോപ്പിലേക്കുള്ള ഐറ്റംസ് ഒക്കെ വേണ്ടതുകൊണ്ട് കുറച്ച് ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളം മാർക്കറ്റിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബേക്കറിക്കുള്ള ഐറ്റംസ് ആണെങ്കിലും ഞാൻ ആലുവയിൽ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബൾക്കായിട്ട് എടുക്കുമ്പോൾ എറണാകുളത്ത് പോകാറാണ് പതിവ് എറണാകുളം ബേക്കേഴ്സ് രണ്ടും ആലുവയിലും അതേ ബേക്കേഴ്സിൽ തന്നെയാണ് പോവാറ് അപ്പോൾ എറണാകുളത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് വഴിക്കാണ് എപ്പോഴും പോകാറ് ഒരെണ്ണം ഈ ഡയറക്റ്റ് ആയിട്ട് ആലുവ വഴി പോകാറ് അല്ലെങ്കിൽ കണ്ടെയ്നർ റോഡിൽ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞ് പോകണം എന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ റോഡിലൂടെയും പോവാം കൊറോണയൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാണ് നമ്മുടെ റോഡിൽ അതായത് ഇപ്പോൾ വലിയ ട്രാഫിക് ജാംസോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ദേ ഇവിടെ എത്തിയിട്ടുണ്ട് കാറ് പാർക്ക് ചെയ്ത് കുറച്ചങ്ങ് നടന്ന് വേണം നമ്മുടെ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറാൻ മാർക്കറ്റിന്റെ അകത്തു നിന്നാണ് നമ്മൾ ഇന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത് നമ്മൾ നടന്ന് വേണം ഇപ്പം കടകളിലേക്ക് പോവാൻ വണ്ടി കൊണ്ടുപോകാം എന്നാലും ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതൊരു ബുദ്ധിമുട്ടാണ് അത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം മാത്രം വണ്ടി കൊണ്ടുവരാമെന്ന് കരുതി ഞങ്ങളിത് നടക്കുകയാണ് അപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്സ് ആണ് എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലേതേ കണ്ടില്ലേ നമ്മുടെ തുണിക്കട അതേപോലെ തന്നെ വാച്ച് ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കച്ചവടങ്ങൾ നമ്മുടെ ഈ രണ്ട് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം നമ്മളിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടു കൊട്ടയുടെ ഒക്കെ കടയുണ്ട് നമ്മുടെ ഡിസ്പ്ലേക്കൊക്കെ വെക്കാൻ പറ്റിയത് അതേപോലെ തന്നെ തുണിക്കടകൾ എറണാകുളത്ത് ഈ മാർക്കറ്റിലാണ് ഒരുപാട് ആളുകൾ വരുന്നത് വിലക്കുറവിന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും അതേപോലെ തന്നെ അത് ഹോൾസെയിൽ മാർക്കറ്റുകൾ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കൊട്ടകൾ അതേപോലെ തന്നെ മീൻ കൊട്ടകൾ അങ്ങനെ ഒരുപാട് ഒരു വലിയൊരു ഏരിയ തന്നെ നമ്മുടെ എറണാകുളം മാർക്കറ്റിലുണ്ട് ഇപ്പം നമ്മുടെ കടയിലേക്ക് വേണ്ട കുറച്ച് പാത്രങ്ങൾ അതായത് പ്ലാസ്റ്റിക്കിൻ്റെയും ഒക്കെ ഐറ്റംസ് മേടിക്കാനാണ് നമ്മൾ പോകുന്നത് കണ്ടോ ഈ വില്ലി എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ നോക്കുന്നത് ഇവിടെ ഒരുപാട് ടൈപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ കേട്ടോ ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു ഏരിയ ആണ് ഇത് ഇത് ഏകദേശം ഒരു നാല് ഫ്ലോറിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് ഹോൾസെയിലും അതുപോലെ തന്നെ റീറ്റെയിലും ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റീൽ പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് നമ്മുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ ഹോട്ടലിലേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ ഹൗസ് വാമിങ്ങോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവിധ ഐറ്റംസും നമുക്ക് മേടിച്ചുകൊണ്ടും പോവാം പിന്നെ ഹോൾസെയിലാണ് കുറച്ചും കൂടി നല്ലത് അതായത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ കണ്ട ഇത് നല്ല ഭംഗിയുള്ള കൊട്ടകളൊക്കെ നമുക്ക് ഡിസ്പ്ലേയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ കുറേ കുട്ടികൾക്കുള്ള ടിഫിൻ ബോക്സിൻ്റെ സെറ്റും പിന്നെ കണ്ടെയ്നറുകള് ഞാൻ മെയിനായിട്ട് ആയിട്ട് മേടിച്ചത് കണ്ടെയ്നറുകളാണ് കേട്ടോ പിന്നെ കേക്കിൻ്റെ ഒക്കെ ഇതുണ്ട് ഇവിടെ ഞാനപ്പം കേക്കിൻ്റെ ഐറ്റംസൊക്കെ ബേക്കേഴ്സിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി ഇവിടെ നിന്ന് മേടിച്ചില്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള കത്തികള് കത്രിക പിന്നെ കണ്ടെയ്നേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല വെറൈറ്റി കണ്ടെയ്നേഴ്സ് ഇവിടെ ഉണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ഉപയോഗങ്ങൾക്കും അതുപോലെ തന്നെ ഷോപ്പുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ബില്ലിംഗ് ഒന്നും കാണിക്കാത്തത് നല്ല റഷ് ആയിരുന്നു എനിക്ക് കട്ടിങ് ബോർഡ് അങ്ങനത്തെ ഒക്കെ കുറച്ചധികം മേടിക്കാനുണ്ടായിരുന്നു വേസ്റ്റ് ബോക്സുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലിങ് സ്റ്റേഷനിലൊക്കെ കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ എടുത്തില്ല അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്ന് ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലാണ് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമ്മൾ മേടിക്കുന്നത് പേപ്പർ ഐറ്റംസ് ആണ് അതായത് പേപ്പർ ഗ്ലാസ് പേപ്പറിൻ്റെ പ്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ ക്ലിങ് റാപ്പ് പിന്നെ അത്യാവശ്യം സാനിറ്റൈസേഴ്സും അതുപോലെ തന്നെ സോപ്പൊക്കെ ഉണ്ട് പിന്നെ ടിഷ്യൂ പേപ്പർ ഇതൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിയത് ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ രണ്ട് ഷോപ്പിൽ നിന്നായി അത്യാവശ്യ സാധനങ്ങൾ ഇന്നത്തെ ലിസ്റ്റിലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് സ്പൈസസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ കാറിലേക്ക് അവിടുത്തെ പയ്യൻ കൊടുന്ന് സാധനങ്ങളൊക്കെ വെച്ച് തന്നു ഇനി നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് നമ്മൾ പാം ട്രീ എന്ന് ഒരു ഷോപ്പിലാണ് കയറിയത് അവിടെ വീഡിയോ അലോ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഷൂട്ടൊന്നും ചെയ്തില്ല അവിടുന്ന് കുറച്ച് സ്പൈസസ് ഒക്കെ മേടിച്ച് വീണ്ടും വണ്ടിയിൽ കയറി നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് വൈകി ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ വിശന്നൊക്കെ തുടങ്ങി ചെറുതായിട്ടല്ല വലുതായിട്ട് തന്നെ വിശക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇത് ഞെട്ടില്ല നിന്ന് ഇന്ന് ഫുഡ് കഴിക്കാന്ന് കരുതി കയറി നല്ല ആംബിയൻസ് ആണ് കേട്ടോ അടിപൊളി ആംബിയൻസ് ആണ് നല്ല ഇഷ്ടപ്പെട്ടു ആംബിയൻസ് പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് കിഴിപ്പൊറോട്ടകളാണ് ചിക്കനും അതുപോലെ തന്നെ ബീഫും നമ്മൾ എത്തിയ സമയം വൈകിയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ചട്ടിച്ചോറ് അതുപോലെ പല വെറൈറ്റീസും ഉണ്ട് ഇപ്പം നമ്മൾ കിഴിപ്പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ട് ബീഫിൻ്റെ കിഴിപ്പൊറോട്ടയും രണ്ട് ചിക്കൻ കിഴിപ്പൊറോട്ടയും നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ദേ ബീഫിൻ്റെ കിഴിപ്പൊറോട്ട സനല ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തുറക്കുകയാണ് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ട് പൊറോട്ടയും അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് മസാലയും ആ ഒരു രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ ഒരുപാട് വലിപ്പമില്ല രണ്ട് പൊറോട്ടയും അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ബീഫും അതുപോലെ തന്നെ എഗ്ഗും അങ്ങനെയാണ് മസാല നമ്മുടെ ചിക്കൻ തുറന്നപ്പോഴും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരുപാടങ്ങ് ചൂട് തോന്നിയില്ല നമുക്ക് ശരിക്കും കിഴു പൊറോട്ട നല്ലൊരു ആവി അടിക്കുമല്ലോ ഇത് അത്രയും ആവി ഒന്നും അടിച്ചില്ല ചിക്കനും നന്നായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് തുറന്ന് നോക്കാം ഇക്കഥയെ കഴിക്കാൻ പോവുകയാണ് തുറന്ന് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ബീഫും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എഗ്ഗും കാണുന്നുണ്ട് പിന്നെ തക്കാളിയുടെ ഒക്കെ പീസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇക്കഥയെ ഒരു പീസ് എടുത്തിട്ട് പൊറോട്ടയിൽ മുക്കി അങ്ങ് കഴിക്കുകയാണ് നല്ല വിശപ്പായിട്ടാണ് വന്നത് നല്ല ഫുഡായിരുന്നു അതിന് ശേഷം തീയേ ഓരോ ലെമൺ ജ്യൂസ് കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു അതുകൂടി കഴിച്ച് എന്നിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ നല്ലൊരു ഡേ തന്നെ ആയിരുന്നു ഇന്നത്തെ അപ്പം നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അസ്ലാം വലൈക്കും ഫ്രം സ്വിസ്ബറി